നാളെ ഒക്ടോബർ 21 തീയതി മോൺസ്റ്റർ പടം റിലീസ് ചെയ്യാം. ആൾക്കാർക്ക് പടം പാട്ടിലെ കണ്ടു, ഗൂം ഗൂം പാട്ടിൽ നല്ലതാണ്. എങ്ങനെ വരുമെന്ന് അറിയില്ല. മോഹൻലാൽ ഹണി റോസ് കോമ്പിനേഷനാണ്. അതിനെക്കുറിച്ച് കുറേ മോഹൻലാൽ ഹണി റോസിനെ കുറിച്ച് എന്തൊക്കെയോ റൂമേഴ്സുകളുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പടം എന്തോ ലെസ്ബിയൻ ടോപ്പിക്, അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ടാണ് ഗൾഫിലും റിലീസ് ചെയ്യാത്ത. ഇപ്പോൾ ഫാമിലിക്ക് വീട്ടൊന്നും അറിയില്ല. ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ടോപ്പിക്കാണെന്ന് മോഹൻലാൽ പറഞ്ഞത്. പിന്നെ വൈശാഖ് പറയുന്നത് ആദ്യം കുറച്ച് സെമിയോട് കണ്ടിരിക്കണോ, കുറച്ച് ക്ഷമ വേണോ, ലാഗ് വരുമോ എന്നറിയില്ല. ലാഗ് വന്നാൽ ഇന്നത്തെ ഓഡിയൻസിന് പറ്റില്ല. ഇന്നത്തെ ഓഡിയൻസിന് ലാഗ്, ഇന്നത്തെ ഓഡിയൻസിന് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ക്ഷമയില്ല. ലാഗ് വന്നാൽ പോക്കാണ്. പടം എങ്ങനെ വരുമെന്ന് നാളെ കാണുമ്പോൾ അറിയാം. പാട്ടിനും കണ്ട് ഇഷ്ടപ്പെട്ടു. ഗൂം ഗൂം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടു. ലോക്പാലിൽ പണ്ട് പോലെ ഒരു സിംഗ് വേസലിൻ്റെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. റോട്ടം പറഞ്ഞ പല ഫാൻസുകാരും പ്രതീക്ഷിക്കുന്ന പുലിമുരുകൻ പോലെ പടം പ്രതീക്ഷിച്ചേക്ക് പോകുന്നു. പക്ഷേ അങ്ങനത്തെ പടം അല്ലാന്ന് വൈശാഖനെ പറയുന്നുണ്ട്. ഇത് പുലിമുരുകൻ പടമല്ല, അങ്ങനത്തെ മാസ് പടമല്ല. പക്ഷേ അത് പ്രതീക്ഷിച്ചേക്കും പടം പോകുന്നു. പക്ഷേ അങ്ങനത്തെ പടമല്ല, ഒരു ക്ലാസ് മൂവിയാണ്. ഇതുവരെ അവർ ചെയ്യാത്ത ജോണ്ടറാണ് ഉദയകൃഷ്ണ വൈശാഖൻ്റെ. ഉദയകൃഷ്ണൻ്റെ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണ്ടറാണ് പറയുന്നത്. എങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ബേസിക്കലി മോഹൻലാൽ ഫാനാണ്. മോൺസ്റ്റർ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ. മോഹൻലാൽ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.